ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അലൈഡ് ആംഗിൾസ് എന്താണെന്ന് പഠിച്ചു. ഇനി ആലോചിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. സൈൻ 90 മൈനസ് തീറ്റ. അപ്പോൾ അതിന് ഞാൻ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ്. അപ്പം ക്വാഡ്രന്റ് എന്ന് പറയുമ്പം ഏതൊക്കെ ക്വാഡ്രൻസ് ഉണ്ട്? ദിസ് ഇസ് ഫസ്റ്റ് ക്വാഡ്രന്റ്, ദിസ് സെക്കൻഡ്, ദിസ് ഇസ് തേർഡ് ആൻഡ് ദിസ് ഇസ് ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ. അപ്പൊ ക്വാഡ്രൻ എന്ന് പറയുമ്പം എത്ര ക്വാഡ്രൻ ഉണ്ട്? 4 ക്വാഡ്രൻസ് ഉണ്ട്. ദിസ് ഇസ് ഫസ്റ്റ് ക്വാഡ്രൻ, ദിസ് ഇസ് സെക്കൻഡ്, ദിസ് ഇസ് തേർഡ് ആൻഡ് ദിസ് ഇസ് ഫോർത്ത് ക്വാഡ്രൻ. ദെൻ ഫസ്റ്റ് ക്വാഡ്രനിൽ ഏതാണ്? ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രനിൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും ആണ് ഇവിടെ പോസിറ്റീവ്, ബാക്കിയെല്ലാം ഇവിടെ നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രനിൽ ടാനും, അതായത് എ എസ് ടി സി എന്ന് ഓർമ്മയുണ്ടല്ലോ, എ എസ് ടി സി, ടാനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ടും ആണ്. തേർഡ് ക്വാഡ്രനിൽ പോസിറ്റീവ്, ഓൾ അതർ റേഷ്യോസ് ആർ നെഗറ്റീവ് ഇൻ തേർഡ് ക്വാഡ്രൻ. ഫോർത്ത് ക്വാഡ്രനിൽ കോസും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള സീക്കും പോസിറ്റീവ് ആണ്. ഓൾ അതർ റേഷ്യോസ് ആർ നെഗറ്റീവ് ഇൻ ഫോർത്ത് ക്വാഡ്രൻ. ഓക്കെ, ഇത്രയും പഠിച്ചല്ലോ. ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ നോക്കാനുള്ളത്, ഇതെന്ന് പറഞ്ഞാൽ എത്രയാണ്? സീറോ അല്ലേ. അതായത് ഈ റേ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഇവിടെ വരുമ്പോൾ എത്രയാകും? 90 അല്ലെങ്കിൽ എന്താണ്, പൈ ബൈ 2 ആവും. 90 അല്ലെങ്കിൽ ഇപ്പൊ ഡിഗ്രിയിൽ പറയുകയാണെങ്കിൽ 90 ഡിഗ്രി എന്ന് പറയും, റേഡിയനിൽ പറയുകയാണെങ്കിൽ ഇത്രയെന്ന് പറയും, പൈ ബൈ 2 റേഡിയൻ എന്ന് പറയും. ദെൻ ഇവിടെ വരുമ്പോൾ എത്ര വരും? പൈ അല്ലെങ്കിൽ എത്രയാണ്? 180 ഡിഗ്രി. ദെൻ ഇവിടെ ആണെങ്കിലോ 3π/2 അല്ലെങ്കിൽ എന്തെന്ന് പറയും? 270 എന്ന് പറയും. ദെൻ പിന്നെ ഇവിടെ തിരിഞ്ഞ് പിന്നെ തിരിച്ച് ഇവിടെ എത്തുമ്പോൾ എത്ര വരും? 360 അല്ലെങ്കിൽ എന്താണ്? 2π എന്ന് പറയും. ഓക്കെ, ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. ദെൻ ഇനി നിങ്ങളോട് പറയാം, അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും ഒരു തീറ്റ വെച്ചിട്ടായിരിക്കും പറയുന്നത് അല്ലേ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 90 പ്ലസ് തീറ്റ അല്ലെങ്കിൽ 90 മൈനസ് തീറ്റ അങ്ങനെയൊക്കെ. അപ്പൊ തന്നെ ഈ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 തീറ്റ 90 ഡിഗ്രി എന്നായിരിക്കും. അതായത് ഈ തീറ്റയുടെ വാല്യൂ എപ്പോഴും 0 കൂടുതലായിരിക്കും, 90 കുറവുമായിരിക്കും. ഓക്കെ, ദെൻ ഇതല്ലാത്ത കേസ് വരുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം അവിടെ എന്താണ് റീസൺ. അപ്പൊ എപ്പോഴും നിങ്ങൾ ഇത് മാത്രം ഓർത്താൽ മതി, സീറോയുടെ ഈ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 കൂടുതലായിരിക്കും, 90 കുറവുമായിരിക്കും. ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ അപ്പൊ എത്ര വരും? ഇവിടെ ഇവിടെ വരെ 90 വന്നു. സോ ഈ ക്വാഡ്രനിൽ ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും വരുന്നത്? അതായത് 90 ഇവിടെ വരെയാണ് 90 വന്നത്, അങ്ങനെയാണെങ്കിൽ 90 കുറവായിട്ടുള്ള വാല്യൂസ് ആയിരിക്കുമല്ലോ. അതായത് 90 മൈനസ് തീറ്റ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് വരും? 90 പ്ലസ് തീറ്റ വരും അല്ലേ. ഇവിടെ വരെ 90 ആണ്, 90 ഒരു ആംഗിളും കൂടെ കൂട്ടുവാണ്. ഇപ്പൊ സപ്പോസ് 10 കൂട്ടുവാണ്, അപ്പൊ 90 + 10 എന്ന് പറയുമ്പോൾ എത്ര വരും? 100 വരും അല്ലേ. അപ്പൊ 100 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ക്വാഡ്രനിലാണ് വരുന്നത്. ഓക്കെ, ഇവിടെ വരെ എത്തിയപ്പോ എത്ര? 180 വന്നു. അപ്പൊ 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് വരും ഇവിടെ വരും അല്ലെ. 180 പ്ലസ് തീറ്റ അത് തേർഡ് ക്വാഡ്രനിൽ വരും. അപ്പൊ 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സപ്പോസ് 180 പ്ലസ് 90 എന്ന് വെച്ചോ, അത് എത്രയാണ്? 270 ആണ്. അപ്പം 180 പ്ലസ് കാണാവോ, 180 പ്ലസ് 90 എന്ന് പറഞ്ഞാല് 270 ആണ്. 270 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇവിടെ വരും. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 കുറവാണ്. സോ എന്തുകൊണ്ടാണ്? ഇതിലും താഴെ ആയിരിക്കും, അതായത് ഈ 270 താഴെ ആയിരിക്കും വരുന്നത്. അതായത് എവിടെയാണ്? തേർഡ് ക്വാഡ്രനിൽ വരും. ഇനി അങ്ങനെയാണെങ്കിൽ 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാലോ, അപ്പം ഇവിടെയാണ് 180. 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രനിൽ വരും? ദാറ്റ് ഈസ് സെക്കൻഡ് ക്വാഡ്രനിൽ വരും. ഓക്കെ, ദെൻ ഇനി അടുത്തത് 270. അപ്പൊ 270 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എവിടെ വരും? 270 പ്ലസ് തീറ്റ ഇവിടെ വരും. അപ്പൊ 270 പ്ലസ് തീറ്റ അല്ലെങ്കിൽ എന്തെന്ന് എഴുതാം? 3π/2 പ്ലസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ 270 മൈനസ് തീറ്റയോ ഇവിടെ വരും അല്ലേ. 270 മൈനസ് തീറ്റ ഇവിടെ വരും. ദെൻ 360 പ്ലസ് തീറ്റ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെയോ 360 മൈനസ് തീറ്റ വരും. ഓക്കെ, ദെൻ ഇതും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളുക. ഇത് പൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്നു വേണ്ട, നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് മനസ്സിലാകും 90 പ്ലസ് തീറ്റ എവിടെയാണ്, 90 മൈനസ് തീറ്റ എവിടെയാണെന്നൊക്കെ. ഓക്കെ, സോ നോക്കിക്കോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ 90 മൈനസ് തീറ്റ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ്. ക്വാഡ്രന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ക്വാഡ്രന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ആംഗിൾ നോക്കും, അതായത് 90 മൈനസ് തീറ്റ.
അപ്പൊ 90 മൈനസ് തീറ്റ നമുക്ക് എവിടെയാണ് വരുന്നത്? 90 മൈനസ് തീറ്റ ഇവിടെയാണ്, ദറ്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ക്വാഡ്രന്റിലാണെന്ന് കിട്ടി അല്ലേ. അപ്പൊ ഞാൻ ഇവിടെ എഴുതി വെക്കുന്നേ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ നിങ്ങൾ എഴുതി ഒന്നും വെക്കണ്ട, ഞാനിപ്പോ ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ്. അപ്പൊ നമ്മൾ നോക്കി 90 മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഞാൻ ഇവിടെ എഴുതി വെച്ചു ഫസ്റ്റ് ക്വാഡ്രന്റ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. അതായത് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ സൈൻ ചെക്ക് ചെയ്യാനാണ്. ചെക്ക് ദ സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ? സൈൻ എന്നുള്ളതാണ് അല്ലെ. സോ ഈ സൈന്റെ വാല്യൂ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതാണെന്ന് നോക്കൂ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ക്വാഡ്രന്റ് കിട്ടി ഏതാണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് കിട്ടി. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ സൈൻ ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. സോ എന്ത് നമ്മൾ നോക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഈ സൈന്, അതായത് ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷന് ഏതാണ് സൈൻ എന്ന് നോക്കും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ് ആണ്. ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. സോ നമ്മൾ പോസിറ്റീവ് ഇട്ടു. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് എന്താണ്? ചെക്ക് ദ ആംഗിൾ. ആംഗിൾ ചെക്ക് ചെയ്യണം. സോ ഇവിടെ ഇത് മാത്രം ചെക്ക് ചെയ്യണം കേട്ടോ. ഈ 90 ഇവിടെയാണെങ്കിൽ, അതായത് ഈ മൈനസ് തീറ്റ നിങ്ങൾ നോക്കിയാൽ വേണ്ട, ഇവിടെ ഏതാണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ 90 ആണ്. അപ്പൊ 90 എന്ന് പറഞ്ഞ ഏതാണ്? ദാറ്റ് ഈസ് പൈ ബൈ ടു ആണ്. അപ്പൊ പൈ ബൈ ടു എന്ന് വന്നാൽ നമ്മൾക്ക് ചേഞ്ച് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ചേഞ്ച്, അതായത് സൈൻ എന്താകും? കോസ് ആകും. ഇവിടെ നമുക്ക് സൈൻ ആണ്. സോ സൈൻ എന്തായി? കോസ് ആയി, കോസ് തീറ്റ. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. മനസ്സിലായോ? രണ്ടൊന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത പ്രോബ്ലം ചെയ്യാം നമുക്ക്. കോസ് പൈ ബൈ ടു മൈനസ് തീറ്റ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ്. പൈ ബൈ ടു മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് എവിടെ വരും? ഫസ്റ്റ് ക്വാഡ്രനിൽ വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് കിട്ടി. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ചെക്ക് ദ സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ സൈൻ ചെക്ക് ചെയ്യുന്നു. അപ്പൊ ഏതാണ്? ഈ കോസിന്റെ സൈൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. അപ്പൊ എന്താണ് കോസിന്റെ സൈൻ? ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതാണെന്ന് നോക്കും. കോസിന്റെ സൈൻ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഏതാണ്? കോസ് പോസിറ്റീവ് ആണ്. സോ പോസിറ്റീവ് ഇട്ടു. ദെൻ ഇനി എന്താണ്? ചെക്ക് ദ ആംഗിൾ. ആംഗിൾ നോക്കുന്നു. അപ്പൊ ആംഗിൾ ഇവിടെ പൈ ബൈ ടു ആണ്. പൈ ബൈ ടു ആണെങ്കിൽ നമ്മൾക്ക് എന്താണ്? ചേഞ്ച് ഒക്കർ അല്ലേ, ചേഞ്ച് ഉണ്ട്. അപ്പൊ ഇവിടെ കോസ് ആണ്. കോസ് ആണെങ്കിൽ എന്താകും? കോസ് സൈൻ ആകും. സോ സൈൻ തീറ്റ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അതുപോലെ കേൾക്കുക. അപ്പൊ നിങ്ങൾ കുറച്ചാകുമ്പോൾ ആ ഒരു ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫ്ലോ വരും. ഓക്കെ, അപ്പൊ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടാൻ പൈ ബൈ ടു മൈനസ് തീറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ്. പൈ ബൈ ടു മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രനിൽ വരും. സോ അടുത്ത എന്താണ്? ചെക്ക് ദ സൈൻ. ടാൻ എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ക്വാഡ്രനിൽ പോസിറ്റീവ് ആണ്. സോ അതിട്ടു. പിന്നെ ചെക്ക് ദ ആംഗിൾ. ആംഗിൾ ചെക്ക് ചെയ്യുന്നു. പൈ ബൈ ടു ആണ്. പൈ ബൈ ടു ആണെങ്കിൽ എന്താണ്? ചേഞ്ച് വരും. ടാൻ എന്താകും? കോട്ടാകും. സോ കോട്ട് തീറ്റ. ഓക്കെ, ദെൻ അടുത്തത് സൈൻ 90 പ്ലസ് തീറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ്. 90 പ്ലസ് തീറ്റ. അപ്പൊ 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രനിൽ വരും? സെക്കൻഡ് ക്വാഡ്രനിൽ വരും. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റ് നിന്ന് കിട്ടി സെക്കൻഡ് ക്വാഡ്രന്റ്. ഓക്കെ, നിങ്ങളിങ്ങനെ എഴുതിയൊന്നും വെക്കണ്ട കേട്ടോ. സെക്കൻഡ് ക്വാഡ്രന്റിൽ വന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ചെക്ക് ദ സൈൻ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. സെക്കൻഡ് ക്വാഡ്രന്റിൽ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ സൈൻ എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോസിക്കും പോസിറ്റീവ് ആണ്. സോ ഇവിടെ സൈൻ ആണ്. സോ നമുക്ക് പോസിറ്റീവ് കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പ് ചെക്ക് ദ ആംഗിൾ. ആംഗിൾ ഇവിടെ 90 ആണ്. ദറ്റ് ഈസ് പൈ ബൈ ടു. അപ്പൊ എന്താണ്? ചേഞ്ച് ഉണ്ട്. സൈൻ ആണെങ്കിൽ എന്താകും? കോസ് ആകും. സോ കോസ് തീറ്റ. ഓക്കെ, പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടി. അടുത്തത് കൊസിക് 90 പ്ലസ് തീറ്റ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡന്റിഫൈ ദ ക്വാഡ്രൻ. 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രനിൽ വരും. സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ദെൻ ചെക്ക് ദ സൈൻ. സെക്കൻഡ് ക്വാഡ്രനിൽ കൊസിക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. ദെൻ അടുത്തത് ചെക്ക് ദ ആംഗിൾ. ആംഗിൾ ഏതാണ്? പൈ ബൈ ടു ആണ്. അപ്പൊ പൈ ബൈ ടു ആണെങ്കിൽ എന്താണ്? ചേഞ്ച് ഒക്കർ. സോ കൊസിക് എന്താകും? സീക്ക് ആകും. സോ സീക്ക് തീറ്റ. അടുത്തത് സീക്ക് പൈ ബൈ ടു പ്ലസ് തീറ്റ എന്നാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫൈ ദ ക്വാഡ്രന്റ്. പൈ ബൈ ടു പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രനിൽ വരും. സെക്കൻഡ് ക്വാഡ്രനിൽ വന്നു. ദെൻ സീക്കിന്റെ വാല്യൂ ചെക്ക് ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്?
ചെക്ക് ദ സൈൻ ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ സൈൻ ചെക്ക് ചെയ്യുക. അപ്പം സീക്കിന്റെ വാല്യൂ എന്താണ്? സീക്കിന്റെ വാല്യൂ സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താണ്? നെഗറ്റീവ് ആണ്. കാരണം എന്താണ്? സെക്കൻഡ് ക്വാഡ്രന്റിൽ നമ്മൾക്ക് സൈനും അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസിക്കും മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ. ബാക്കി ഓൾ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആർ നെഗറ്റീവ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻ. ഇവിടെ നമുക്ക് സീക്കാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പം സീക്കിന്റെ സൈൻ എന്താണ്? സെക്കൻഡ് ക്വാഡ്രനിൽ നെഗറ്റീവ് ആണ്. സോ നമ്മൾ നെഗറ്റീവ് ഇട്ടു. പിന്നെ അടുത്ത എന്താണ്? ചെക്ക് ദ ആംഗിൾ. ആംഗിൾ ചെക്ക് ചെയ്ത് അത് പൈ ബൈ ടു ആണ്. അപ്പൊ പൈ ബൈ ടു ആണെങ്കിൽ എന്താണ്? ചേഞ്ച് ഉണ്ട്. സോ സീക്ക് എന്താകും? കൊസിക് ആകും. സോ കൊസിക് തീറ്റ. ഓക്കെ, മനസ്സിലായല്ലോ. സോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ദെൻ ഇതിന്റെ ബാക്കി പ്രോബ്ലംസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ.